ഇന്ന് ദനഹാകാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയാണ്. ദനഹാകാലത്തിലെ ഓരോ ഞായറാഴ്ചയും നമ്മളെ സഭ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവാണ് വരാനിരിക്കുന്ന രക്ഷകൻ മിശിഹ എന്ന് തന്നെയാണ്. രക്ഷകനായ മിശിഹായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാക്കുവാൻ അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം. തിരുസഭാ മാതാവ് നമുക്ക് ഇന്ന് സമ്മാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:17-26 തിരുവചന ഭാഗങ്ങളാണ്. തിരുവചനത്തിലൂടെ ക്രിസ്തു നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നത്. പഴയ നിയമചരിത്രത്തിൽ എന്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ നാം ഇന്ന് കാണുക. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിക്കപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ നാം ഒക്കെ ഇന്ന് അനുഭവിക്കുന്നതും. അന്നുവരെയും നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയല്ല ക്രിസ്തു വിഭാവനം ചെയ്തത്. അന്നുവരെയും എഴുതപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുള്ള മനുഷ്യചരിത്രത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തു അവതരിപ്പിച്ചത്. നാമൊക്കെ ഇന്നായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിലവിലുള്ള സംവിധാനങ്ങളെ മുറുമുറുപ്പോടുകൂടെ കാണുന്നവരുണ്ട്. ചെറിയ പാളിച്ചകളും സങ്കടങ്ങളും കുറവുകളുമൊക്കെ സംവിധാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവയെല്ലാം പരിഭവ മനോഭാവത്തിൽ പുച്ഛഭാവത്തിൽ കാണുന്നവരോട് സഭ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്, ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത് അതിനെയൊക്കെ ക്രിസ്തു കണ്ട മനോഭാവത്തിൽ കാണണമെന്നാണ്. കൂടുതൽ ക്ഷമയോടും അനുഭാവപൂർവത്തോടുമൊക്കെ നാം ഓരോരുത്തരും ഇന്ന് അതിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യായുസ് കൊണ്ട് നാമൊക്കെ ഒരുപാട് കുറവിലേക്ക് വീണു പോവാൻ സാധ്യതയുണ്ട്. ഓരോ മനുഷ്യനും കുറവിലേക്ക് വീണു പോകുമ്പോൾ ദൈവവും നമ്മോട് ഇപ്രകാരം തന്നെയാണ് പെരുമാറുക. നമ്മളെ അപ്പാടെ തള്ളിക്കളയുകയല്ല ദൈവം ചെയ്യുന്നത്, അവനെ കരുണയോടെ കാണുകയും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ഒരുക്കിക്കൊടുക്കുകയുമാണ് ചെയ്യുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളും പാളിച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കരുതലോടെ കാക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ടും രക്ഷകനായ ക്രിസ്തുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറവുകളും പാളിച്ചകളും ഒക്കെ നാം ദർശിക്കുമ്പോൾ അവനെ തള്ളിക്കളയാതെ ഉപേക്ഷിച്ച് വിടാതെ അവൻ്റെ ജീവിത മേഖലയിലേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമെന്നും ഉണ്ടാകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുകൂടെ സഭ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമങ്ങളെയും സംവിധാനങ്ങളെയും സഭയുടെ ക്രമീകരണങ്ങളെയും ഒക്കെ നന്മയിൽ സ്വീകരിച്ചുകൊണ്ട് അവയുടെ ഉള്ളിലുള്ള നന്മ തിരിച്ചറിയുവാനായിട്ടും പ്രത്യക്ഷമായിട്ട് കാണുന്ന പരിഭവങ്ങളെയും പരാതികളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഓരോ പദ്ധതിയുടെയും ഉള്ളിലുള്ള നന്മയുടെ സത്ത തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ ഉൾക്കാഴ്ചകളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.